നമസ്കാരം നമ്മൾ മറ്റൊരു ഫ്ലോർ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ തൃശ്ശൂരുള്ള നമ്മുടെ ഓട്ടോ സ്റ്റാർക്കിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കളർ തീമും അതേപോലെ പുറകിലത്തെ പെയിൻറ്റിങ്ങും ഇദ്ദേഹത്തേക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ബൈജു ചേട്ടൻ്റെ ചാനലിൽ ഒരു അടിപൊളി വീഡിയോ ബൈജു ചേട്ടനും ഇദ്ദേഹം കൂടെ ചെയ്തിരുന്നു. സിജിത്ത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇവർ രണ്ടുപേരും കൂടെ ഒരു 50 മിനിറ്റുള്ള ഒരു അടിപൊളി വീഡിയോ ഇവിടുന്ന് സെറ്റ് ചെയ്തിട്ടിരുന്നു. പൊതുവെ യൂട്യൂബിൽ ഞാൻ 50 മിനിറ്റുള്ള വീഡിയോ ഞാൻ കാണാറില്ല, ഞാൻ ഇടാറില്ല. എനിക്കൊരു 20 മിനിറ്റിന് മുകളിൽ എനിക്ക് കാണാനും പറ്റില്ല, ഞാൻ ഇടാറില്ല. പക്ഷേ ഈ 50 മിനിറ്റ് വീഡിയോ ഞാൻ ഫുള്ളിരുന്ന് കണ്ടു. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ അബുദാബി ദുബായിലൊക്കെ നമ്മൾ ഇതേപോലത്തെ ഐഡിയാസ് കണ്ടുണ്ട്. അതായത് വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ഓൾ യുവർ പ്രോബ്ലംസ്. അതായത് കാറ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ സകല പരിപാടിയും ചെയ്യുന്ന ഒരു സെറ്റപ്പൊക്കെ നമ്മൾ പുറത്ത് കാണാറുണ്ട്. പക്ഷേ ഇങ്ങനൊരു സംഭവം നാട്ടിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അതുകൊണ്ട് ആ വീഡിയോ മൊത്തം ഇരുന്ന് ഞാൻ കാണുകയും ചെയ്തു. അത് മാത്രമല്ല അന്ന് ഞാൻ തീരുമാനിച്ചത് എന്തായാലും ഇവിടെ വന്ന് ഇവിടെ എനിക്കും ഒരു വീഡിയോ ചെയ്യണം. അപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ നമ്മുടെ കൂടെ കിട്ടിയിട്ടുണ്ട്. എല്ലാം അങ്ങോട്ട് കറക്റ്റായിട്ട് ഇവര് രണ്ടുപേരും വാജ പഠിക്കാൻ മിടുക്കന്മാരായതുകൊണ്ട് മറ്റേ വീഡിയോ കളറായിരുന്നു കേട്ടിരിക്കാൻ. അതുകൊണ്ട് രസമായിരുന്നു. 50 മിനിറ്റ് ഉണ്ടായാലും നമുക്ക് ബോറടിക്കില്ല, രണ്ടുപേരും കൂടെ നല്ല രസമുണ്ട്. ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ബൈചേട്ടൻ ചോദിക്കും, നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്യാൻ പറ്റുമോ, പുള്ളി എല്ലാത്തിനും ഒക്കെ നമുക്ക് ശരിയാക്കാം, അതും ചെയ്യാം, പിന്നെ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നല്ല രസമായിരുന്നു മൊത്തം കണ്ടിരിക്കാൻ. അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഈ ബൈചേട്ടൻ്റെ വീഡിയോയിൽ ഇവിടുത്തെ ഫുൾ സെറ്റപ്പ് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ കാണിച്ചായിരുന്നു. അത് നമുക്ക് ചെറിയൊരു ഗ്ലാൻസ് കാണാം. എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് കൂടുതലായിട്ടും ഇവിടെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വണ്ടികൾ കാണാം. പിന്നെ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് പെർഫോമൻസ് അപ്ഗ്രേഡ്സിനോടാണല്ലോ. അപ്പൊ അതിന്റെയും കുറച്ച് കാര്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കണ്ടുപോക്കല്ലേ. അപ്പൊ എങ്ങനെ പവറാക്കല്ലേ? ഓക്കെ, ഞാൻ ആദ്യം ഇവരെ പറ്റി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾ പ്രീമിയം കാർസാണ് കൂടുതൽ ഡീൽ ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഐഡിയ ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു സ്വിഫ്റ്റ് എടുക്കുന്നു, അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങ് സന്തോഷമായി. എങ്ങനെയാണ് നിങ്ങൾ എല്ലാ വണ്ടികളും? നമ്മൾ എല്ലാ വണ്ടിയും എടുക്കും. നമുക്ക് കൂടുതലും പ്രീമിയം വണ്ടികൾ വരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെല്ലാ വണ്ടി നമുക്ക് ഇങ്ങനെ 800 വരെ നമ്മൾ വർക്ക് എടുക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മളെല്ലാ വണ്ടി നമുക്ക് എല്ലാ വണ്ടിയും പ്രീമിയം ടച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. നിങ്ങളുടെ കയ്യിലുള്ള പ്രീമിയം വണ്ടി അല്ലെങ്കിൽ ഇവർ അതിനൊരു പ്രീമിയം വണ്ടി ആക്കി തരുവാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇവിടെ സ്വിഫ്റ്റിൽ ഇത് എന്താണ്? ഇപ്പൊ സെറാമിക് കോട്ടിങ്ങിന്റെ വർക്ക് ആണ്. സെറാമിക്കിന്റെ കഴിഞ്ഞു, അതിന്റെ ഫൈനൽ സെറാമിക് കോട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫൈനലിലെ പറഞ്ഞ ബ്രാൻഡാണ് ചെയ്യുന്നത്. സെൽഫ് ഫീലിംഗ് ആണോ? അവർക്ക് സെൽഫ് ഫീലിംഗ് ഉണ്ട്. അതായത് അവര് എന്താ പറയാ, പ്രോപ്പർ പേപ്പർ എല്ലാരും സെൽഫ് ഫീലിംഗ് പറയലുള്ളൂ. സെൽഫ് ഫീലിംഗ് ആരും കൊടുക്കുന്നു ില്ല. ഇവർ പ്രോപ്പർ ആയിട്ട് സെൽഫ് ഫീലിംഗ് കൊടുക്കും. ഈ സെൽഫ് ഫീലിംഗ് എങ്ങനെയാണ്? നമ്മൾ ചൂടാക്കണോ അതോ? അല്ല, ടെമ്പറേച്ചർ ആണ്. നോർമൽ പറഞ്ഞാൽ ഒരു സൺലൈറ്റ് ടെമ്പറേച്ചർ കിട്ടിയാൽ മതി. നോർമൽ ആയിട്ട് സെൽഫ് ഫീലിംഗ് വെയിലത്ത് ഇട്ട് കഴിഞ്ഞാൽ ആയിക്കോളും, ക്ലിയർ ആവും. ഓക്കെ, നൈസ്, അടിപൊളി. അപ്പൊ ഇതെങ്ങനെയാ, നമ്മളിപ്പോ സ്വിഫ്റ്റ് പോലെ ഒരു വണ്ടിക്ക് അല്ലെങ്കിൽ ഈ ഒരു സൈസിനുള്ള ഒരു വണ്ടിക്ക് എങ്ങനെയാണ് പൊതുവെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്? സെറാമിക്കിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പലരും മാർക്കറ്റിംഗ് പല രീതിയിലേ പറയാം. ലെയേഴ്സ് പറഞ്ഞവരുണ്ട്, നമ്മൾ ലെയേഴ്സ് ആണ് തിക്നെസ് ആണ് പറയുന്നത്. ഇതിന്റെ തിക്നെസ് അനുസരിച്ചാണ് ഒരു 1 ഇയർ 2 ഇയർ 3 ഇയർ 5 ഇയർ വാറണ്ടി വരുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിലേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ഇപ്പോൾ ചെയ്ത് കൊടുത്താൽ മാത്രം പോലെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻസ് വേണം. ആ മെയിൻറ്റെയിൻസ് ഉൾപ്പെടെ നമ്മളൊക്കെ കൊടുക്കുന്നത് ഒരു 20-22 kg ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. നമുക്ക് പ്രോപ്പറായിട്ട് വണ്ടി ബ്രാൻഡ് ന്യൂ വണ്ടിക്ക് തരാം. ഒന്ന് പ്രോഡക്റ്റ് ശ്രദ്ധിക്കണം, രണ്ട് മെയിൻ്റെനൻസിന്റെ കാര്യം ശ്രദ്ധിക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇതിന്റെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ അപ്പോ ഈ പറഞ്ഞ ഞാൻ ഈ പുറകിലുള്ള സംഭവം ഞാൻ അന്ന് വീഡിയോയിൽ കണ്ടിരുന്നു. ഇത് ആരുണ്ടാക്കിയതാണ്? ആരുടെയാണ് ഈ കലാബുദ്ധി? ഇതാണ് ഈ കലാകാരൻ. കലാകാരനെ ഇത് കണ്ടെത്തിയത് നമ്മുടെ ചെയർമാനാണ്. ചെയർമാന്റെ ഒരു ഐഡിയ ആണ്. ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ട്രാവൽ ചെയ്യുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണത്. അവിടെ നിന്ന് ആശയം, അവരത് ഇവിടെ കൊടുന്ന് അവരത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് ഒരു വണ്ടി, ഒന്നുമില്ലാത്തൊരു വണ്ടി വന്നു വണ്ടിയുടെ ഇനി ഓയിലായി എല്ലാം കഴിഞ്ഞു, വണ്ടിയുടെ ഇന്റീരിയർ പക്കയാക്കി കഴിഞ്ഞു കഴിഞ്ഞു വണ്ടി ഡ്രൈവർ എടുത്ത് ഡ്രൈവ് ചെയ്ത് പോകുന്നു. അതേപോലെ അപ്പുറത്തിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു യൂസ്ഡ് കോമ്പണൻസ് ആണ്, കംപ്ലീറ്റ് സ്ക്രാപ്പ് ആണ്. യൂസ്ഡ് കോമ്പണൻസ് എടുത്തിട്ട് നമ്മൾ ഒക്കെ ഒറിജിനൽ പാർട്സ് ആണ്. ഓക്കെ, എല്ലാം ഒറിജിനൽ പാർട്സ് ഇരിക്കുന്നുണ്ട്. ഇത് ലാൻഡ് റോവറിന്റെ ഗ്രില്ലൊക്കെ ഇരിക്കുന്നു, അടിപൊളി, നൈസ് ആയിട്ട്. അങ്ങനെ അപ്പൊ അടുത്ത് ഇവിടെ കിടക്കുന്ന ഒരു ലാൻഡ് ക്രൂസറിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുപോകാം. ഞാനിവിടെ അകത്തേക്ക് കയറി വന്നപ്പോൾ ഇവിടെ ഒരു ലാൻഡ് ക്രൂസർ ഇറങ്ങുന്നു. പക്ഷെ ഇതിന് ഏകദേശം നമ്മുടെ ഗൾഫിലൊക്കെ വരുന്ന പോലത്തെ ഒരു സ്റ്റാൻസ് ഉള്ള വണ്ടി, കുറച്ചുകൂടെ ഒരു ഭീകരത ഉള്ള ഒരു വണ്ടി. അപ്പൊ എന്താണെന്ന് നോക്കിയപ്പോൾ സംഭവം ടയർ അപ്സൈസ് ചെയ്ത് ജി സി സി സ്പെക്കിന്റെ സൈസിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ നമുക്ക് വരുന്നത് 18 ഇഞ്ച് ആണെന്ന് പുറത്ത് വരുന്നത് 20 ഇഞ്ച്. അപ്പൊ അതിലേക്ക് മാറ്റി പിന്നെ ഫ്രണ്ട് ബോഡിയിലും കുറച്ച് അതാണ്, അത് നല്ല രസമുണ്ട് സ്റ്റാൻസ്. കേറി വന്നപ്പോ തന്നെ ഞാൻ ഇങ്ങനെ നല്ല നല്ല കല്ലനായിട്ട് ഒരു ലാൻഡ് ക്രൂസർ നിൽക്കണം. അത് നമുക്ക് അലോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് ആയിട്ട് നമുക്ക് 5-6 ഡിസൈൻസ് നമ്മൾ 20 ഇഞ്ച് വെക്കുന്നുണ്ട്. നിങ്ങൾ പിന്നെ ടൊയോട്ടയുടെ ആൾക്കാരുണ്ട്.
അല്ല നമുക്ക് കാണിക്കാൻ മാത്രമല്ല പലയിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എലോയ്സ് കാണിച്ചു തരും. ഇതൊക്കെ ഓർഡർ ചെയ്യണം, നമ്മൾ ഓർഡർ ചെയ്യണ്ട, നമുക്ക് റെഡി സ്റ്റോക്ക് ഇരിക്കുന്നു, റെഡി സ്റ്റോക്ക് കയ്യിലുണ്ടല്ലേ. അങ്ങനെ അപ്പൊ ടൊയോട്ട എല്ലാം എക്സസ് ആയാലും ഈ പറഞ്ഞ മാതിരി ഇവർക്ക് ഇവർക്കുള്ള ഒരു ഹാൻഡ് വേറെ ആർക്കും കാണില്ല, അത് ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു. ഓക്കെ, സമ്മതിച്ചു തന്നു. അങ്ങനെ അപ്പൊ വണ്ടി എന്തായാലും മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ട്. ഇത് സെറാമിക് ചെയ്തിട്ടുണ്ടോ? സെറാമിക് ചെയ്തിട്ട് 2 വർഷമായി. സെക്കൻഡ് സർവീസിന് വന്നാ. ഓക്കെ, അങ്ങനെ ഓക്കെ, അടിപൊളി. എന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നമ്മളെ മരിക്കാറുള്ള തങ്കടൂന്റെ ആയുധം വിചാരിക്കും. പക്ഷെ ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എസ് യുകൾക്കൊക്കെ വേണ്ടിട്ട് വെക്കുന്ന സൈഡ് സ്റ്റെപ്പാണ് ഇത്. ഓട്ടോ റിട്രാക്റ്റബിൾ അല്ലെ, നമ്മൾ സാധാരണ വെക്കുന്ന സംഭവം അല്ലെ. നമ്മുടെ വണ്ടികളിലൊക്കെ പൊതുവെ പുറത്ത് ഇപ്പൊ നമ്മുടെ പെട്രോളിലാണെങ്കിലും എൽ സിയിലാണെങ്കിലും റേഞ്ച് റോവേഴ്സിലാണെങ്കിലും നമുക്ക് ടോപ്പ് മോഡലിൽ മാത്രം വരുന്ന അല്ലെങ്കിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് പിന്നെ കമ്പനിയിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ് ഇലക്ട്രോണിക്കലി റിട്രാക്റ്റബിൾ സൈഡ് സ്റ്റെപ്പ്. നമ്മൾ ഡോർ തുറക്കുമ്പോൾ സാധനം തുറന്നു വരും, ഡോർ അടയ്ക്കുമ്പോൾ സാധനം അധികം പോകും. അതാണ് ഇതിന്റെ സെറ്റപ്പ്. അത് ഇവിടെ നിങ്ങൾ കസ്റ്റമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. നോർമലി പറയുകയാണെങ്കിൽ ഒരുപാട് എസ് യുവിസ് ചെയ്തു നമുക്ക് ഒരു ഇതെല്ലാം ഹൈ എൻഡ് ആയിക്കോട്ടെയാണ്. ക്രിസ്റ്റയാണ്, ക്രിസ്റ്റയ്ക്കും വരുന്നുണ്ട്. വീട്ടില് ലേഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രായമാർക്കണെങ്കിൽ അവർക്ക് കയറണൊക്കെ അടിയിലേക്ക് വരും, എന്നാൽ നേരെ മുകളിലേക്ക് പൂജ ചെയ്യും. ഓക്കെ, അത് മാത്രമല്ല ഒരു ജസ്റ്റ് ഒരു ഷോയും കൂടെ നമ്മുടെ വണ്ടിയുടെ. അതിപ്പോ ഇപ്പൊ റേഞ്ച് റോവറിലൊക്കെ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് നൈസായിട്ട് വന്നിക്ക് തുറക്കുമ്പോൾ തന്നെ തുറന്നു വരുന്നത് കാണുമ്പോൾ ഒരു രസമാണ്. അങ്ങനെ അപ്പൊ അത് എങ്ങനെയാണ് പൊതുവെ നമ്മുടെ ഈ ഓട്ടോ റിട്രാക്റ്റബിൾ ആയിട്ടുള്ള സാധനത്തിന്റെ പ്രൈസിംഗ് ഒക്കെ വരുന്നത്? ഡിപെൻസ് ആണ് വണ്ടിയുടെയും അതുപോലെ സൈസും ഡിപെൻസ് ആണ്. എന്നാലും പറയുന്നത് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മള് കമ്പനി നമുക്ക് വാറണ്ടി നഷ്ടപ്പെടില്ല. ആദ്യം പറയാം, എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ. അപ്പോ അത് ഈ പറഞ്ഞ മാതിരി വണ്ടിയിൽ സ്റ്റോക്കായിട്ട് വന്നിരുന്ന സംഭവം ഇപ്പൊ ഒരു കസ്റ്റം ആയിട്ട് ചെയ്യാണ്. അതുപോലെ വേറൊരു സംഭവം പ്രീമിയം മോഡൽ, ഐ മീൻ ടോപ്പ് മോഡൽസിൽ വന്നുകൊണ്ടിരുന്ന ഒരു സംഭവം ഇവർ വേറെ ചെയ്യുന്നതാണ്, ഈ കാണുന്ന സൺറൂഫ് അല്ലേ. അതെ, ഓക്കെ. ഇത് ഏത് ബ്രാൻഡ് എന്ന് പറഞ്ഞ് ലീക്കേജ് ആയിക്കോട്ടെ, മോട്ടർ ആയിക്കോട്ടെ, ക്ലാമ്പ് ആയിക്കോട്ടെ, എല്ലാത്തിനും വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഉള്ള കൺസേൺ അതാണ്, ഫിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലീക്കേജ് ഉണ്ടാവും, എല്ലാത്തിനും വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഏത് വണ്ടിയിൽ വേണമെങ്കിലും പറ്റും? ഇത് ചെറിയ വണ്ടിയാണ്, മാരുതി 800 തൊട്ട് നമുക്ക് ഏത് വണ്ടിക്ക് വെക്കാം. ശരി, അടിപൊളി. എങ്ങനെയാണ് അതിനൊക്കെ ഒരു പ്രൈസിംഗ് ഒക്കെ വരുന്നത്? നമുക്ക് അതിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് പ്രൈസ് 25,000 രൂപയാണ്. ഈ 25,000 രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് 2 വർഷം വാറണ്ടി കിട്ടും, എല്ലാം അതിനുണ്ട്. അത് നൈസ് പരിപാടിയല്ലേ. എങ്ങനെ പോയാലും നമുക്ക് ടോപ്പ് മോഡൽ, ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ സിറ്റിക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ സൺറൂഫ് വേണ്ട മോഡലിന് വേണ്ടി മാത്രം കുറച്ച് ചെറിയ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി മാത്രം ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ. ഓക്കെ ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സംഭവം ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ അടിപൊളി പരിപാടിയാണ്. അങ്ങനെ ഓക്കെ, അപ്പൊ നമുക്ക് ഈ തങ്കടൂന്റെ സാധനം തിരിച്ചു വെച്ചിട്ട് ഇവിടെ കുറെ ആക്സസറീസ് ഇരിക്കുന്നുണ്ട്. ആക്സസറീസിന്റെ ഒരു കമ്പനി ശേഖരമാണ് നമ്മുടെ പുറകിൽ ഈ കാണാൻ പറ്റുന്നത്. ഇവിടെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. നോർമൽ പെർഫ്യൂംസ് നമ്മൾ അന്വേഷിച്ച് ചെല്ലുന്ന സാധനങ്ങളെല്ലാം കുറച്ച് അധികം നല്ല പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ ഞാനിവിടെ കാണുന്നുണ്ട്. ഈ ഒരു പെഡൽ സെറ്റ് എനിക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടമായി, നല്ല പ്രീമിയം ഫിനിഷിംഗ് ഉള്ള സാധനം. അത് മാത്രമല്ല, ഇത് മറ്റേ സ്റ്റിയറിംഗ് നോബല്ലേ കറക്കാൻ വേണ്ടി സാധനം, അതൊക്കെ ഒരു ഒരു പ്രീമിയം ലുക്കുള്ള സാധനമാണ് കേട്ടോ. കുറച്ചൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഐറ്റംസ് ആണ്. പിന്നെ ഈ ടട്ടിൽ വാക്സിന്റെ പ്രോഡക്റ്റ്സ് ഇരിക്കുന്നുണ്ടല്ലോ, എല്ലാം ഡൂ ഇറ്റ് യുവർ സെൽഫ്. നമ്മ വണ്ടി നമുക്ക് തന്നെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയുള്ള ഐറ്റംസ് എല്ലാം. ഓക്കെ, അത് മാത്രമല്ല, ഇപ്പൊ മുകളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ടൊയോട്ടയുടെ എല്ലാ സ്റ്റോക്കും. അപ്പൊ ഇവിടെ പുറകിലേക്ക് വരാണെങ്കിൽ ഇവിടെ വേറൊരു കീട സംഭവം ഇരിക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് എന്താണ്? കീട കവറാണ്, കീ കവറാണ്. ഓക്കെ ഓക്കെ, കീ കവറാണ്. ഇത്രയും കൂടി ഒരു പ്രീമിയം ടച്ച്, അത് ഫ്ലെക്സിബിൾ. നിങ്ങളുടെ തന്നെ പ്രോഡക്റ്റ് ആണോ? ബ്ലാക്കും ബ്രോൺസും നമ്മുടെ പ്രോഡക്റ്റ് അല്ല, പക്ഷെ ആ തീമിൽ നമുക്ക് ഐറ്റം കിട്ടി, നമുക്ക് കുറച്ച് പ്രീമിയം കീ കവർ വരുന്നതാണ് അത്. ഓക്കെ, അതായത് കീ താഴെ വീണ് നശിക്കായിരിക്കും. പുതിയ സ്മാർട്ട് കീക്ക് നല്ല കാശ്, എന്റെ മോൻ എന്റെ ഹോണ്ട സിറ്റിയുടെ കീ എടുത്ത് വിൽക്കുന്നത്, അത് വേറെ മേടിച്ച എന്റെ കാശ് എനിക്ക് അറിയത്തുള്ളൂ. അങ്ങനെ പിന്നെ പുറകിലേക്ക് ഇവിടെ വരാണെങ്കിൽ ഇതിപ്പോ ഇവിടെ മോനെ ഇത് അങ്ങനെ കുറെ അധികം ഐറ്റംസ് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്തായാലും. അപ്പൊ സ്റ്റിയറിംഗ് അടക്കം നിങ്ങൾ എന്ത് വേണമെങ്കിലും മാറ്റുമല്ലേ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് പാഡ് ഷിഫ്റ്റ് അടക്കം വരുന്ന സ്റ്റിയറിംഗ് ആണ് ഇരിക്കുന്നത്. പിന്നെ അതുപോലെ ആക്രയുടെ കുറച്ച് എക്സോസ് ടിപ്പുകൾ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഡാഷ് ക്യാം, ഡാഷ് ക്യാംസ് നമ്മുടെ റോട്ടിൽ ഇനി മാൻഡേറ്ററി ആയിട്ട് വരാൻ പോകുന്ന മെയിൻ ഐറ്റം ആണ് ഡാഷ് ക്യാം.
ഞാൻ നാട്ടിൽ ഇപ്പൊ ഞാനൊരു 3 മാസമായിട്ടുണ്ട്. ഈ ഒരു 3 മാസത്തിനിടയിൽ 1-2 പ്രാവശ്യം ഈ ബൈക്കുകാരൊക്കെ പുറയിൽ വന്ന് കുത്തലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് തർക്കിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇറങ്ങി നോക്കിയിട്ട് ഓക്കെ ചളകി പൊക്കോ എന്ന് പറയും. ഇതല്ലാതെ ഞാൻ ഇപ്പൊ വേറെ ഒന്നും ചെയ്യാറില്ല. അൾട്ടിമേറ്റ്ലി പുറകീന്ന് വന്ന ഒരാൾ ഇടിച്ചാൽ അത് എന്തൊക്കെ കാര്യം പറഞ്ഞിട്ട് അതിലത് പുറകീന്ന് വരുന്ന ആളുടെ തെറ്റാണ്. പക്ഷെ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ ഇതൊന്നും നമുക്ക് പറ്റത്തില്ല. പക്ഷെ വേറെ എന്തൊരു കേസ് കിട്ടാണെങ്കിൽ ഇങ്ങനെ ഈ തർക്കിക്കാൻ മടിയുള്ള കേസ് കിട്ടില്ല. ഇപ്പൊ ചെറിയ തട്ടൽമുട്ടലാണെങ്കിൽ എന്തെല്ലാം പോട്ടെ എന്ന് വെക്കുക. ഇത്ര വലിയ കാര്യമാണെങ്കിൽ ഈ സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത് പ്രൂഫാണ്. അത് മാത്രമല്ല വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ KSRTC അതുപോലെ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടം നമ്മളിപ്പോ റോഡിൽ ഒരുപാട് കാണുന്ന പണ്ട് മുതലേ ഉണ്ട്. അപ്പോ ഇതില് ഇപ്പൊ ഒരു പുതിയ സിസ്റ്റം വന്നിരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ എവിഡൻസോട് അല്ലെങ്കിൽ ഫോട്ടോ എവിഡൻസോട് കൂടി കംപ്ലയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് പ്രോപ്പർ ആക്ഷനും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മറുപടിയും കിട്ടുന്ന രീതിയിൽ ഇപ്പൊ ഒരു പുതിയ സിസ്റ്റം വന്നിട്ടുണ്ട്. അവർ ഇമെയിൽ ഐഡി ഒക്കെ അവർ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ ഈ ഡാഷ് ക്യാമും ഒരു സെറ്റപ്പ് നിങ്ങളുടെ വണ്ടിക്കകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫൂട്ടേജ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഒരു എന്താ പറയാ നിങ്ങൾക്ക് വേണ്ട ന്യായം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പൊ അങ്ങനെ വലിയൊരു ഗുണമുള്ള സംഭവമാണ്. നമ്മൾ പൊതുവെ ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഭംഗി കൂട്ടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഈവൻ അലോയ ആണെങ്കിൽ ഇടുമ്പോൾ ഭംഗിയാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ പെർഫോമൻസ് സ്പെക്സ് നമ്മൾ നോക്കില്ല. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ സേഫ്റ്റിയിലോട്ടൊക്കെ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യണത് എപ്പോഴും നന്നായിരിക്കും. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. US പോകുമ്പോൾ അവിടെ എൻ്റെ ചേട്ടമ്മ എൻ്റെ പരിചയമുള്ള ആൾക്കാർ തന്നെ ഈ ഡാഷ് ക്യാം ഒക്കെ വെച്ചിട്ട് ഒരുപാട് സേവിങ് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തായിട്ട് എനിക്ക് ഹിസ്റ്ററി അറിയാം. പേഴ്സണലി ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് പറ്റുമെങ്കിൽ ഈ ഒരു സാധനം കൂടെ മേടിച്ച് വെക്കുക. റിവേഴ്സ് ക്യാമറ പോലെ തന്നെ അത്യാവശ്യമുള്ള സാധനമാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഡാഷ് ക്യാം പറയും ഇത് ഫ്രണ്ട് റെക്കോർഡിംഗ് അല്ലേ വേറെ ഒന്നുമില്ല വെക്കും. ഇന്ത്യൻ റെക്കോർഡിംഗ് ഉണ്ടല്ലോ അല്ലാണ്ട്. പക്ഷെ ഇതിന് പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇതിലൊരു സെൻസർ എങ്ങനെയാണ് വണ്ടി നമ്മൾ ഓഫീസ് ഇട്ട് പോയാൽ പോലും തട്ടി കഴിഞ്ഞാൽ ഉടനെ ഒരു 30 സെക്കൻഡിന് ഓട്ടോമാറ്റിക് എമർജൻസി റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും, ഇൻക്ലൂഡിംഗ് ഓഡിയോ വീഡിയോ മൊത്തം സ്റ്റാർട്ട് ആവും. അത് ശരി. പിന്നെ ഈ പറഞ്ഞ മാതിരി പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു പരിപാടിയാണ്, ഇപ്പൊ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കൂടെ കീ കൊണ്ട് വരച്ചിട്ട് പോകുന്ന പരിപാടി ഇപ്പോഴും അപ്പൊ അങ്ങനത്തെ പരിപാടിക്ക് ഇത് ബെസ്റ്റ് പരിപാടി. മിക്കവാറും ഇങ്ങനെ വരച്ചിരുന്നവര് നമുക്ക് അറിയാൻ നല്ലത് തന്നെയായിരിക്കും അല്ലെ. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതല്ലേ. മറ്റേ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞ ജംപ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ ഐറ്റം വരുന്നത്. ഓക്കെ ഓക്കെ, ഇത് നൈസ് പരിപാടിയാട്ടോ. ഒരു പോർട്ടബിൾ ആയിട്ട് കയ്യിൽ കൊണ്ടൊക്കെ വന്ന ഒരു ബാറ്ററി എന്ന് ഞാൻ പറയാം. ഓക്കെ, അത്യാവശ്യം വേണമെങ്കിൽ ഫോണും ചാർജ് ചെയ്യാം, എനിക്കാണെങ്കിൽ ക്യാമറയും ചാർജ് ചെയ്യാം. നൈസ് പരിപാടി. അങ്ങനെ അങ്ങനെ ഒട്ടനവധി ആക്സസറീസ് ആണ് ഇവിടെ നമ്മുടെ കളക്ഷനിൽ ഇരിക്കുന്നത്. ഒരുപാട് എല്ലാം ഇപ്പൊ ഈ പറഞ്ഞ സംഭവം ടിഷ്യൂ ബോക്സിന്റെ ഹോൾഡർ ആണെങ്കിൽ എല്ലാം ഒരു പ്രീമിയം ക്വാളിറ്റി കാണാനുണ്ട് കേട്ടോ. അപ്പോ അത് എനിക്ക് ഇഷ്ടമായി, കൊള്ളാം. നൈസ്. ബൈജുജാന്റെ വീഡിയോയുടെ നീളം കൂടിപ്പോയത് എങ്ങനെയാണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചേക്കണം. അപ്പൊ നമുക്ക് കാണിക്കണമെങ്കിൽ എല്ലാം കാണിച്ചു തന്നെ വരും, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക അത് കാണിച്ചില്ല ഇത് കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും മാക്സിമം നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഈ വോളിലേക്ക് വരുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായാലോ. ഓക്കെ, ഇത് നമ്മുടെ വണ്ടികളുടെ ടോപ്പ് ബോക്സ്, കാറുകളുടെ ടോപ്പ് ബോക്സ് അല്ലേ. അതെ. ഓക്കെ, ഇത് എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇപ്പൊ ഞാൻ കുറെ വണ്ടികൾ കാണുന്നുണ്ട്, ചെറിയ വണ്ടികളായാലും ഇതിപ്പോ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ. ഇതെല്ലാം ഉള്ളത് നമുക്ക് ഇതിന്റെ ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ സൈസും റേറ്റും മാറി മാറി വരിക. ഓക്കെ, ഒരു ചെറിയ സൈസ് ഞാനിപ്പോ പറയുന്ന ഞാൻ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഒരു ഷെവർലെ ബീറ്റിൽ കണ്ടു ചെയ്തേക്കുന്നുണ്ട്. ഈ 10-25 രൂപ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 25 രൂപ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് റൂഫ് ബോക്സിൽ പലതും. ഇതിന്റെ പറഞ്ഞു ഇപ്പൊ എല്ലാവർക്കും കുറെ പേർക്ക് ഇതൊരു ഭംഗിക്കാണ്, ഷോനാണ്. നമുക്ക് കൂടുതൽ ഗുരു വരുന്നത് ഇപ്പൊ എല്ലാവരും ഓളിന് ട്രിപ്പിങ്ങിന് പോകുമ്പോ ഉള്ളിലെ അവർക്ക് സ്പേസ് പോലെ കൂടുതൽ കിടക്കാനും അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ സ്പേസ് വേണം. അങ്ങനെ സ്പേസ് വരുമ്പോ ലഗേജ് വെക്കാൻ പറ്റില്ല. ആ സമയത്ത് റൂഫിലാണ് അവർക്ക് അത് പ്രോപ്പർ ആയി ലോക്ക് ചെയ്ത് വെക്കാം. കീ കാണാം, കീ വെച്ച് ലോക്ക് ചെയ്ത് വെക്കാം. ഇതിന്റെ കപ്പാസിറ്റി ഇപ്പൊ എങ്ങനെ വരുന്നത്? 500 ലിറ്റർ ഉണ്ട്, ഇത് 900 ലിറ്റർ അങ്ങനെ വരും. നമുക്ക് ബൂട്ട് സ്പേസ് പറയണ പോലെ നമുക്ക് പറയാം. 500 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ അപ്പോൾ പിന്നെ ഇവിടെ പുറയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് പെർഫോമൻസ് പാർട്സ് ഇവിടെ കാണാം അല്ലേ. മുകളിൽ കുറച്ച് എയർ ഫിൽട്ടേഴ്സ് ചെയ്യുന്നുണ്ട്, കൂടുതലും നമുക്ക് എൻക്വയറീസ് വരുന്നത്. പിന്നെ ഇവിടെ സസ്പെൻഷന്റെ കുറച്ച് കോമ്പണൻസ് ആണ്, ഇതെല്ലാം നമ്മുടെ ടീമിന്റെ ആണ് വന്നിരിക്കുന്നത്. ടീം നമ്മുടെ വീഡിയോയിൽ തന്നെ പലപ്പോഴും വന്നിട്ടുള്ള ഒരുപാട് വണ്ടികൾ നമ്മൾ ടീം സസ്പെൻഷൻ പുറത്തുനിന്ന് ചെയ്ത വണ്ടികൾ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന ഫാബിസിന് സുബാരു BRC വരെ നമ്മൾ ടീനാണ് ചെയ്തിരുന്നത്. ടീം കൂടുതൽ JDM കാശിന് വേണ്ടിയെന്നായിരുന്നു പണ്ട് അറിഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ എല്ലാ ബ്രാൻഡുകൾക്കും വേണ്ടിയിട്ട് മെർക്കിനും BM വേണ്ടിയിട്ട് വരെ ഇപ്പോൾ അവർ ഇറക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് സംഭവം? നിങ്ങളിവിടെ ലിഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? ഇപ്പോൾ ടീൻ എന്ന് പറഞ്ഞ ഇതിൽ ഏറ്റവും ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡ്യൂറ പ്രോ പറഞ്ഞ സീരീസ് ആണ്. എൻഡ്യൂറ പ്രോ സീരീസ് എന്ന് പറഞ്ഞത് അത് സാധാരണക്കാരനും വാങ്ങിക്കാം എന്ന രീതിയിലാണ്. കാരണം OE സ്പ്രിങ്സിന് കോമ്പറ്റബിൾ ആണ്. OE സ്പ്രിങ്സ് മാറ്റണ്ട, ഉള്ള സ്പ്രിങ്സ് അതിനനുസരിച്ചാണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതിലും നമുക്ക് ഈ പറഞ്ഞ പോലെ എൻഡ്യൂറ
പ്രോ പ്ലസ് ഉണ്ട്, നമുക്ക് ഇ ഡി എഫ് സി ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് അഡാപ്റ്റീവ് ആണ്, നമുക്ക് അതിൻ്റെ ഓടുന്ന സ്പീഡും റോഡ് അനുസരിച്ച് ഓട്ടോമാറ്റിക് മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ ലൈവ് ഡെമോ നമ്മൾ പണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സംഭവം പണ്ട് നമ്മുടെ റേഞ്ച് റോവർ എസ് ബി ആറിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിനകത്ത് നമ്മൾ ഒരു സ്ട്രെയിറ്റ് സ്ട്രെച്ച് ഐ മീൻ ഒരു നല്ല വളഞ്ഞ റോഡായിരുന്നു. പക്ഷേ വൺ വേ ആയതുകൊണ്ട് ഞാനൊന്ന് വണ്ടി ഓപ്പൺ ചെയ്ത് കാണിക്കാം, റോഡും കാലിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ചവിട്ടി നേരെ ഒരു 150 കണ്ടെത്തിയപ്പോൾ ഇങ്ങനെ വളഞ്ഞ് ഒന്ന് നേരെ പെട്ടെന്ന് ഫ്രണ്ടിൽ ഒരു റൗണ്ട് ബോട്ട്, സിഗ്നലും അല്ല റൗണ്ട് ബോട്ട്. അപ്പോൾ അവിടെ വന്നിട്ട് പിന്നെ പക്ഷേ അപ്പോൾ അതിനനുസരിച്ച് ഈ പറഞ്ഞ ആ എസ് യു വിസിലൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എത്തിയപ്പോൾ കറക്റ്റ് ആയിട്ട് അതിൻ്റെ സ്റ്റിയറിംഗ് ഫീലും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയി. വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുക്കും. അതെ, പക്കേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വളരെ കൺവീനിയൻ്റ് ആയിട്ട് എനിക്കത് ടാക്കിൾ ചെയ്ത് പോകാൻ പറ്റി. അപ്പോൾ ഞാൻ ഇത് കൊള്ളാലോ, ഇതുള്ള ഒരുപാട് വണ്ടികൾ നമ്മൾ ഓടിച്ചെങ്കിലും എൻ്റെ ലൈഫിലും അത് എൻ്റെ റെക്കോർഡിങ്ങിലും അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തത് കറക്റ്റായിട്ട് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ സ്റ്റോക്കിൽ ഇറങ്ങുന്ന ഒരുപാട് വണ്ടികൾക്ക് ഈ ഒരു കോസ്റ്റ് റിഡക്ഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. റോട്ടിലിറങ്ങുന്ന വണ്ടികൾ കംഫർട്ട് അല്ല എന്നല്ല പറയണേ, എന്നാൽ മോർ കംഫർട്ട്. കംഫർട്ട് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് ബ്രേക്കിങ്ങിലും കോർണറിങ്ങിലും ഒക്കെ കുറച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പുറകോട്ട് പോകുന്നുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച്. ഇപ്പോൾ കുറച്ച് ചില വണ്ടികൾ ഞാൻ എടുത്തു പറയുന്നില്ല, പക്ഷേ കുറച്ച് വണ്ടികൾ പുറകിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഇതൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. എങ്ങനെയാണ് ഇതൊരു ഇപ്പോൾ ഇ ഡി എഫ് എസ് ഉള്ളത്? ഇ ഡി എഫ് എസ് അല്ല, ഇ ഡി എഫ് സി, ഇലക്ട്രോണിക് ഡാമ്പിംഗ് ഫോഴ്സ് കൺട്രോൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതുള്ളതിന് എങ്ങനെയാണ് പൊതുവെ സസ്പെൻഷൻ സെറ്റിങ്ങിന് പൈസ വരുന്നത്? അതായത് ഇത് ഇതും സെയിം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെഹിക്കിൾ സ്പെസിഫിക് ആണ്, വണ്ടിയുടെ സ്പെക് അനുസരിച്ചാണ് റേറ്റ്. ഒരു ഹോണ്ട സിറ്റിക്ക് ഒക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് 80 വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പ്രീമിയം വണ്ടികൾക്ക് പോയാലും ഈ 80 എന്നുള്ള കൂടി ഇപ്പൊ ഒരു 110 ആ റേഞ്ചിൽ വരുന്നുണ്ടാവുക. പക്ഷെ അവരെ സംബന്ധിച്ചോളം അത് ഒരു വലിയ എമൗണ്ട് അല്ല, കാരണം അതിനേക്കാൾ റേറ്റ് കൂടുതലാണ്. നമ്മൾ 2 അല്ലെങ്കിൽ 75,000 km അവർ വാർണി പ്രൊവൈഡ് ചെയ്യുന്നതിനൊപ്പം. അല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്ന പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നാട്ടിൽ നേരത്തെ പറഞ്ഞ എസ് യു വി കൾച്ചർ കൂടി വരുന്നുണ്ട്. എസ് യു വിയിലാണ് നമുക്ക് ബോഡി റോൾസ് കൂടുതലായിട്ട് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. ഒന്ന്, അത് പലയിടത്തും നമുക്ക് റോഡുകളൊക്കെ വലുതായി തുടങ്ങി. അവിടെ ഇപ്പൊ അത്യാവശ്യം നമുക്ക് സ്പീഡിൽ പണ്ടത്തെ അപേക്ഷിച്ച് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പൊ കേരളത്തിലുണ്ട്. അപ്പൊ നോക്കുമ്പോൾ ബോഡി റോളിന്റെ കാര്യം നമുക്കൊരു പ്രശ്നമാണ്. അപ്പൊ അതിന് അതിന് പറ്റി ഇപ്പൊ ഏതൊക്കെയാണ് വണ്ടികൾ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്? നമ്മുടെ റോഡിലെ ഏറ്റവും കൂടുതൽ കാണുന്ന വണ്ടി എന്ന് പറയുന്നത് ഫോർച്യൂണർ. ഓഫ്കോഴ്സ് നമ്മുടെ ടൊയോട്ട വണ്ടി തന്നെയാണ്, നമുക്ക് അതിന് എല്ലാത്തിനും ഉണ്ട്. പിന്നെ എന്റെ ബ്രേക്ക് ഏറ്റവും കൂടുതൽ വണ്ടി എന്ന് പറഞ്ഞിട്ട് എന്റെ സ്വന്തം വണ്ടി ഫോർച്യൂണർ. ഓക്കെ, അല്ല എന്റെ ബ്രേക്കോട്ടെ വേണ്ട, ഇസൂസു ഡിമാക്സ് അതിന് വേറെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിലൊക്കെ ഒരു വേറെ സ്പെക്കും കൂടി വന്നിട്ടുണ്ട്, 4x4 ടാമ്പേഴ്സ് പറഞ്ഞിട്ട്. 4x4 ടാമ്പേഴ്സ് അത് 2 ലിഫ്റ്റും കൂടി വരും. 2 ലിഫ്റ്റ് കൂടി വരും എന്നാൽ വേറെ നമുക്ക് വേറെ സ്പെക്കൊന്നും വ്യത്യാസമില്ല. എന്നാൽ അത് 2 പർപ്പസിനാണ്, ഓഫ് റോഡിങ്ങിനും പോവാം, ഓൺ റോഡിനും പോവാം. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും, രണ്ടിനും കൂടി പോവാം. 4x4 ടാമ്പേഴ്സ് വെച്ച് വെച്ചിട്ട് എന്റെ വണ്ടിന് ഓഫ് റോഡിങ് പർപ്പസ് മാത്രമല്ല, രണ്ടിനും പോവാം. അതാണ് പ്രത്യേകത വരുന്നത്. പക്ഷേ നിങ്ങളെല്ലാവരെയും കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പരസ്യത്തിനകത്ത് സുസുക്കി ജിമ്മിനിയുടെ വളവൊക്കെ കൊടുത്തു വെച്ചിട്ട്. അല്ല, ഇനിയിപ്പോ നമുക്ക് അതൊന്നും വേണ്ട, നമ്മൾ റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രീമിയം വണ്ടികളായ വെൽഫെയർ ആയിക്കോട്ടെ, വെൽഫെയറിന് വേറെ നമ്മൾ ഷോക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെൽഫെയർ ഈസ് സപ്പോസ്ഡ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് കംഫർട്ടബിൾ വണ്ടി. അതിനകത്ത് നിന്നെ മോർ കംഫർട്ടബിൾ ആയാലോ. ബിൽഡിംഗ് ക്വാളിറ്റി നോക്കിയാൽ മതി, ഇൻക്ലൂഡിംഗ് സ്പ്രിംഗ്സും മൗണ്ടിങ് വരെ ഒപ്പം കൊടുക്കുന്നുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് വണ്ടി ഫിറ്റ് ചെയ്യാം, റെഡി ടു ഫിറ്റ് എന്ന് പറയാം, അത്രേ വേണ്ടു, വേറെ ഒന്നും വേണ്ട. ടെയിൻ ഒരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്, നമ്മൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പെർഫോമൻസ് വൈസ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രാൻഡായിട്ടാണ്, നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെ. അപ്പൊ എന്തായാലും നമ്മുടെ സസ്പെൻഷൻ കാണിച്ചതിന്റെ കൂട്ടത്തില് ഇത് നമ്മുടെ കാറ് കഴുകുന്ന കാർ വാഷർ അല്ലേ? ഇത് എങ്ങനെ ഇതിന് പ്രൈസ് വരുന്നത്? മേടിച്ച് വെച്ചാൽ സ്റ്റാർട്ടിംഗ് ഓൾമോസ്റ്റ് 800 ആ റേഞ്ച് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 800 കുറച്ച് ബോഡി കിറ്റ്സിന്റെ പരിപാടിയൊക്കെ ഉണ്ട്, അത് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. പെർഫോമൻസ് പാർട്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു സാധനം പറയാൻ വിട്ടുപോയി, ഇത് ഇവിടെ 2 എക്സോസ്റ്റിനെ എൻകാൻസ് ഇരിക്കുന്നുണ്ട്. ഇത് ഏതാണ് ബ്രാൻഡ്? ഇത് പ്രോറേസ് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സ് വരുന്ന തന്നെയാണ്, നമുക്ക് കുഴപ്പമില്ല. അതായത് ഇതിന്റെ സ്പെക് മീൻസ് ഇതിന് എങ്ങനെയാണ് വണ്ടിയുടെ സൈസ് അനുസരിച്ചാണ് ഇതിന്റെ ഇത് വരും, ടൈ വരുന്നത്, വ്യത്യാസം വരുന്നത്. ഇത് ജസ്റ്റ് എൻകാൻസ് ആണ്, വേറെ വാൾട്രോണിക്സ് ഫുൾ സിസ്റ്റം വാൾട്രോണിക് അങ്ങനത്തെ എല്ലാം ചെയ്യുന്നതാണ്. ഓക്കെ, നൈസ്. അപ്പോൾ ഈ സംഭവം ഇതാണ് നമ്മുടെ ഇപ്പോൾ ടെയിൻ്റെ ഒരു സസ്പെൻഷൻ ആണ് ഈ കാണുന്നത്. ഇത് സംഭവം നമ്മുടെ EDFC വർക്ക് ചെയ്യുന്നത്, EDFC അല്ലേ? EDFC, അതെ EDFC. എനിക്ക് ഈ പേരുകളൊക്കെ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഇപ്പോൾ കാണിച്ചത്? ഇതിൻ്റെ
ഇതിന്റെ മുകളിലാണ് ഈ നീഡിലിന്റെ മുകളിലാണ് നമുക്ക് മോട്ടോർ വരുന്നത്. ജസ്റ്റ് ചെറിയ മോട്ടോർ ഇത്രേ ഉള്ളൂ. മോട്ടർ ഇതാണ് മോട്ടോർ വരുന്നത്. മോട്ടറാണ് ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. ഫുള്ള് നമുക്ക് കവർ ചെയ്ത് നമുക്ക് ഈവൻ നമുക്ക് വെള്ളം കയറി നമുക്ക് ഫുള്ള് നമുക്ക് കവർ ചെയ്ത് മുകളിൽ വെക്കാം. ഇതാണ് അവിടെ നിന്ന് കൺട്രോൾ ചെയ്തോണ്ടിരിക്കുന്നത്. അതാണ് വരുന്നത്. അതായത് ഇതിൽ തന്നെ ഇപ്പത്തെ ലേറ്റസ്റ്റ് EDFC ആക്ടീവ് പ്രോ വന്നിട്ടുണ്ട്. EDFC ആക്റ്റീവ് ആണ് ഇത്ര ഇറങ്ങിയത്. ഇപ്പൊ ആക്ടീവ് പ്രോ വന്നു. എന്താണ് വ്യത്യാസം? EDFC പറയുമ്പോൾ ആക്റ്റീവില് ഫ്രണ്ട് വേറെ റിയർ വേറെ അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്തേ. EDFC കൺട്രോൾ ഫ്രണ്ട് വേറെ റിയർ വേറെ. ആക്ടീവ് പ്രോ എന്ന് വന്നപ്പോ ഇൻഡിവിജ്വൽ ആയി നാല് സെപ്പറേറ്റ് ആയി. ഒരു കോർണറിംഗ് വരുമ്പോ നമുക്ക് ആ ഒരു വീലും മാത്രം നമുക്ക് സ്റ്റിഫ് ആക്കി കൊടുക്കാം. മറ്റേ ആ രീതിക്ക് മാറ്റിയെടുക്കാം. നൈസ് പരിപാടി. അപ്പൊ ഇപ്പൊ എന്തായാലും നല്ല ഹാളാക്കി ഇപ്പൊ അകത്തേക്ക് പോകില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി വീണ്ടും ആ ബോഡി പാർട്സിലേക്ക്. ഇനിയിപ്പോ നമ്മൾ നിൽക്കുന്ന കുറച്ച് എക്സ്റ്റീരിയർ മോഡിഫിക്കേഷൻ, കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ ഐറ്റംസിന്റെ മുന്നിലാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഇതിപ്പോ ഇത് ഏത് വണ്ടിയുടെ കിറ്റാണ്? ഈ കാണുന്നത് സിയാസിന് വേണ്ടിട്ട് നല്ല ഹമ്മൻ സാധനം. അപ്പൊ ഈ ഇരിക്കുന്നതൊക്കെ എങ്ങനെയാണ്? ഏതൊക്കെ വണ്ടികളുടെയാണ് കാണുന്നത്? ഇപ്പൊ മോളിൽ ഇരിക്കുന്ന സ്വിഫ്റ്റ് ആണ്. ഓ, സ്വിഫ്റ്റ് മുതലുണ്ട്. നമുക്ക് പിന്നെ സിയാസ് ആയിക്കോട്ടെ, ഫോർച്യൂണർ ആയിക്കോട്ടെ, ഹോണ്ട സിറ്റി, പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നോക്കുകയാണെങ്കിൽ കുറെ അധികം ഗ്രിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ മെർക്കിന്റെ ആണ് രണ്ടെണ്ണം ഇരിക്കുന്നത്. അതുപോലെ അപ്പുറത്തേക്ക് പോകണെങ്കിൽ അവിടെ മേളില് G63 ഇരിക്കുന്നുണ്ട്. താഴത്ത് നമ്മുടെ കാറിന്റെയാണ്. ഇത് താറില് റൂബിക്കോൺ ലുക്ക് കിട്ടുന്ന രീതിയിലോട്ടിന്റെ സാധനം ഇരിക്കുന്നുണ്ട്. അപ്പുറത്തെ എൻഡേവേഴ്സ്, പിന്നെ ബെൻസ്, ലെക്സസ്, അങ്ങനെ കുറെ അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, നൈസ്. അപ്പൊ ഇങ്ങനെ കുറെ അധികം ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ സീറ്റ്സ് ഇത് എങ്ങനെയാണ്? നിങ്ങൾ മൊത്തമായിട്ടും ചില്ലറായിട്ടും മാറ്റുന്നതാണ്? നമുക്ക് എക്സിസ്റ്റിംഗ് സീറ്റ് വണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാം. അപ്പൊ എക്സ്ട്രാ നിങ്ങൾ ഫോം പാഡിംഗ്സ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ചൊന്ന് ബീഫ് ചെയ്യാം. എനിക്ക് ബാക്ക് പെയിൻ കൂടുതലാണ്. എനിക്ക് എന്താണ് എല്ലാവരും ഒരു വലിയ ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ടാവും. ഒന്നും വേണ്ട, നമുക്ക് അതിനനുസരിച്ച് നമുക്ക് സീറ്റ് കസ്റ്റമൈസ് ചെയ്തിട്ട് ആ രീതിക്ക് നമുക്ക് മോളിൽ കൊടുക്കാം. കുറച്ച് ബാക്ക് സപ്പോർട്ട് കൂട്ടി, തൈ സപ്പോർട്ട് കൂട്ടി, വിങ് സപ്പോർട്ട് കൂട്ടി, നമുക്ക് ഇത്രയും കൂടി വേണ്ട സീറ്റിന് ബോൾഡ് ആക്കിയിട്ട് നമുക്ക് ഇരുന്നാൽ സീറ്റ് നമ്മളെ ഹോൾഡ് ചെയ്യും. നമ്മുടെ ഓരോ ശരീരപ്രകൃതി അനുസരിച്ച് നമുക്ക് കംഫർട്ടബിലിറ്റി വ്യത്യാസം വരും. അതെ അതെ, മാറ്റുമ്പോൾ സീറ്റ് നമുക്ക് മാറ്റിയെടുക്കാം. അതിന്റെ ഒരു ജസ്റ്റ് സാമ്പിൾസ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ ഓക്കെ. പ്രത്യേകിച്ച് ഈ സൈഡ് ഫോം എന്താ പറയുക, പാഡിങ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ലോങ് ഡ്രൈവ് പോകുമ്പോഴായാലും അല്ലെങ്കിൽ ഹൈ സ്പീഡ് ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. നമ്മൾ പുറത്തൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ സൈഡ് പൊതുവെ ഒരുവിധം ഹൈ സ്പീഡ് വണ്ടികൾക്കൊക്കെ ഉണ്ട്. അങ്ങനെ നൈസ് പരിപാടി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് റാലി സീറ്റ്സ്, കാറോ, ബ്രൈഡ്, ബ്രിഡേ, ഓക്കെ, അങ്ങനെ കുറെ ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, നൈസ് നൈസ് നൈസ്, കൊള്ളാം. പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്തെ ഇനി കുറച്ച് അലോയ്സിന്റെ കമനീയമായ ഒരു ശേഖരമാണ് അപ്പുറത്തേക്ക് ഇരിക്കുന്നത്. അതെന്തായാലും നമുക്ക് ഇനി അതും കൂടെ കണ്ടുപോകാം അല്ലേ. ഓക്കെ, അലോയ്സിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് സാധനം ഞാൻ വേറൊരു ഐറ്റം കാണിച്ചുതരാം. ഇവിടെ ഇരിക്കുന്ന ഇത് ശരിക്കും നിങ്ങൾ പഴയതെടുത്തിട്ട് പെയിന്റ് അടിച്ച് പുതിയതാക്കി വെച്ചിരിക്കുന്നതാണ്. ഞാൻ ആദ്യം ഓർത്തെന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനുള്ള പുതിയ യൂണിറ്റ് വെച്ചിരിക്കുന്നതാണ്. പഴയതെടുത്ത് പെയിന്റ് ഡോർ പാഡ്സ് ഇന്റീരിയറിൽ കളർ ചെയ്യുക. ചിലർ പറയും എനിക്ക് ഇന്റീരിയർ ബ്ലാക്ക് ഇഷ്ടമല്ല, എനിക്ക് വേറെ ഏത് കളർ ടോൺ ആക്കണമെന്ന്. എന്നാൽ എല്ലാവർക്കും ഉള്ള ഒരു മെയിൻ കൺസേൺ ആണ് ഈ കാണുന്ന ടെക്സ്ചർ. ഉള്ളിൽ വരുന്ന ടെക്സ്ചർ മിസ് ആവുമോ? കുട്ടിയിട്ട് പെയിന്റ് ചെയ്തപോലെ ആവോ? നമ്മൾ പറയുന്ന ഗ്യാരണ്ടി ടെക്സ്ചർ മിസ് ആവാതെ നമുക്ക് ഇതേപോലെ പെയിന്റ് കൂടുതൽ ഇന്നോവലാണ് ലാൻഡ് റോവർ ചെയ്തിരുന്നു. ലാൻഡ് റോവർ ഇന്റീരിയർ മൊത്തം കളർ മാറ്റിയിരുന്നു. അത് ബീച്ചിൽ നിന്ന് മൊത്തം ബ്ലാക്ക് ആക്കി. റീസ്റ്റോർ ചെയ്യുന്ന വണ്ടികൾക്കും ഇതിന് മുകളിൽ സ്ക്രാച്ച് വന്നിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരുപാട് വൃത്തിയായതൊക്കെ നമുക്ക് അറിയാത്ത വിധത്തിലൊക്കെ നമുക്ക് മാറ്റി നമുക്ക് അത് നീറ്റ് ആക്കി നമുക്ക് ഇന്റീരിയർ ആക്കി കൊടുക്കാം. ഞാൻ ശരിക്കും അവിടെ നിന്ന് കയറും ഞാൻ വിചാരിച്ചത് പുതിയ ഇരിക്കുന്നതാണ്. അല്ലല്ല, ഒക്കെ നമുക്ക് പഴയ തമ്മറി ഉറക്കിയതാണ്. ശരി, ഓക്കെ, നൈസ്.
അപ്പോ അത് കഴിഞ്ഞ് ഇവിടേക്ക് അലോയ്സിന്റെ വരാണെങ്കിൽ ഏതൊക്കെ ബ്രാൻഡ്സ് ആണ് നിങ്ങൾ കൂടുതൽ ഡീൽ ചെയ്യുന്നത്? നമുക്ക് ബ്രാൻഡ്സ് പറയുകയാണെങ്കിൽ നോർമൽ എ ഡി അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഇൻഫോജിഡ് ലെൻസോ നമുക്ക് എല്ലാം നമുക്ക് 14 ഇഞ്ച് തൊട്ടിട്ട് ഓൾമോസ്റ്റ് 20 ഇഞ്ചസ് വരെ നമ്മുടെ കയ്യിൽ നമ്മൾ അലോയ്സ് ചെയ്യുന്നുണ്ട്. ഇത് ലെൻസോടെ ലെൻസോനെ 16 ഇഞ്ചിന്റെ ഇത് ഇസൂസു ഡി മാക്സ് ഒക്കെ വരുന്നതാണ്. 16 ഇഞ്ചിന്റെ വരുന്നതാണ്, 6x139 വരുന്നതാണ്, പി സി ഡി വരുന്നതാണ്. ഓ ഇതും കൊള്ളാം. ഓക്കെ, അത് 4x100 നമുക്ക് നമ്മൾ എടുക്കാൻ പോകുന്ന സ്വിഫ്റ്റിനെ നമുക്ക് സിറ്റിക്കും ചെയ്യാം. ബൈ ദ വേ, ഞാൻ നിങ്ങളോട് പറയാൻ മറന്നു, ഞാൻ ഇതുവരെ സത്യം പറയാൻ വീഡിയോ പറഞ്ഞല്ലോ, തലച്ച് സ്പോയിലർ. ഓക്കെ, ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മള് ഇപ്പോ ഞാൻ കൂടുതൽ പല വണ്ടി യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ, കൂടുതൽ കണ്ടുണ്ടാവാൻ ഹോണ്ട സിറ്റി തന്നെയാണ്. അപ്പൊ ഞാൻ ഇങ്ങനത്തെയൊക്കെ ഓട്ടങ്ങൾക്ക്, അതായത് ഞാൻ പേഴ്സണൽ യൂസിന് വേണ്ടി എടുത്ത് വണ്ടികൾ അലമ്പാക്കുന്നു എന്നുള്ള പരാതി കൂടിയപ്പോൾ, ഞാൻ എന്റെ പേഴ്സണൽ യൂസിന് എന്താ പറയാ, ഒരു ഈസി ഓണർഷിപ്പ് ആൻഡ് ബെറ്റർ മൈലേജ് വണ്ടി എന്നുള്ള രീതിയിൽ ഞാനൊരു സ്വിഫ്റ്റും കൂടെ എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു 2 ആഴ്ചയായി അവർ ഷോറൂമിൽ വന്നിടങ്ങണം, വന്ന് ഡെലിവറി എടുത്തിട്ട് പോകുന്ന പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുന്നു. ഞാനിതുവരെ പോയിട്ടില്ല ആ ഭാഗത്തേക്ക്. അപ്പോൾ അത് ട്രിവാൻഡ്രത്താണ് വന്നേക്കുന്നത്, അത് വൈകാതെ പോയി എടുക്കുന്നുണ്ട്, എടുത്തു കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അലോയ്സ് നമുക്ക് പിന്നെ നോക്കാം അല്ലേ? അപ്പോൾ അങ്ങനെ കുറെ സെമി മാറ്റ് ഫിനിഷുള്ള കുറെ അലോയ്സ് കാണാം, നല്ല രസമുള്ളൊരു മാറ്റ് ഫിനിഷ്. ഓക്കെ, ഇനി അടുത്ത് നമ്മളിവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ മാറ്റിലുള്ള കുറച്ചധികം ഓപ്ഷൻസ്. പിന്നെ അങ്ങനെ നിങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പൊ നോർമലി നമുക്ക് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടികളെങ്കിൽ, ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന വണ്ടിക്ക് കുഴപ്പമില്ല, എന്നാൽ ഫ്രീക്വന്റ് ഇറങ്ങാത്ത വണ്ടികൾക്കുള്ള മാറ്റ് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. ടൈം നമുക്ക് കുറച്ച് ഡിലേ വന്നുള്ളൂ, എന്നാലും കസ്റ്റമൈസ് ചെയ്തിട്ട് 70 മാറ്റ്സും കസ്റ്റമൈസ് ചെയ്തു. അപ്പൊ ഈ കാണുന്ന പോലെ ഇതുപോലത്തെ മാറ്റ്സ് ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഫുൾ ഏരിയക്ക് മൊത്തം കവർ, നമ്മൾ കാണുന്ന ഏരിയ പ്ലാസ്റ്റിക് ഏരിയ ഒഴിച്ച് ബാക്കി കാണുന്ന ഏരിയ മൊത്തം കവറാവും. പണ്ടത്തൊക്കെ ഈ വിനയൻ മാറ്റ് വിരിക്കുക ആ പരിപാടി ഒന്നും ഇല്ല. ഇപ്പോ ഇത് വിരിക്കുക, ഇതിന്റെ മുകളിൽ ഉള്ളി മാറ്റ്, ഇത് നമുക്ക് ക്ലിപ്പ് നമുക്ക് പുറത്തേക്ക് മാറ്റ് പുറത്തേക്ക് ചെയ്യാം. ഈ പീസ് നമുക്ക് എടുക്കണ്ട, എന്നാൽ ഈ സീറ്റും മെയിൻ ഈ സീറ്റ് ക്ലീൻ ആണ്. അതിന്റെ ഏറ്റവും പ്രത്യേകത പറഞ്ഞു, ഇത് നമുക്ക് ബ്ലാക്കിലും ബീജിലും അവൈലബിൾ ആണ്. ചില വണ്ടി നമ്മളൊരു ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസൈനിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ചിലവർ ഇപ്പൊ ഈ വൈറ്റ് സ്റ്റിച്ചസ് ഇഷ്ടമില്ലാത്ത ഒരു ഫുള്ള് ബ്ലാക്ക്, ഇത് പറഞ്ഞത് ആ കമ്പനിയുടെ ഓൾറെഡി വരുന്നതാണ്, അവിടെ ആ കമ്പനി സ്റ്റിച്ചസ് അങ്ങനെ വരുന്നതാണ്. അത് മനസ്സിലായി. അപ്പൊ ചിലവർക്ക് ഈ വൈറ്റ് സ്റ്റിച്ചിനോട് താല്പര്യം ഉണ്ടാവില്ല, ബ്ലാക്കിൽ ബ്ലാക്ക് സ്റ്റിച്ച് തന്നെ പറഞ്ഞു. ടൈമാണ്, നമുക്ക് പറഞ്ഞ ടൈം പെട്ടെന്ന് കിട്ടുന്ന, അവർ ഇതിന് വേണ്ടി മാത്രമേ ബിൽഡ് ചെയ്യണം. ഓക്കെ, ആ ടൈം ഡിലേ ചെയ്യുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നും ഇല്ല. ശരി, എന്റെ കയ്യിലിരിക്കുന്ന ഈ തിളങ്ങുന്ന സാധനം ശരിക്കും പറഞ്ഞ ഒരു സൺഷെയ്ഡ് ആണ് കേട്ടോ. നമ്മള് കാർ എവിടെയെങ്കിലും ഒക്കെ നിർത്തിയിട്ട് പോകുമ്പോൾ അകത്തേക്ക് എന്താ പറയുക, നമ്മുടെ അകം ഒന്ന് അധികം ചൂടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ വെക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ പുറത്തൊക്കെ ഇപ്പൊ ദുബായ് അബുദാബിയിൽ ഈ സാധനം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, പക്ഷെ നാട്ടിൽ ഇപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡെയിലി മഴയായ ഒടുക്കത്തെ മഴ, ചൂടായ ഒടുക്കത്തെ ചൂട്, ഒരു രക്ഷയില്ല. ഒരുപാട് ഇത് ഈ പറഞ്ഞ ക്ലൈമറ്റ് ഇപ്പൊ നല്ലോണം മാറി തുടങ്ങിയ, മഴയൊക്കെ മാറിയതോടുകൂടി ആവശ്യമുള്ള സാധനം തന്നെയാണ്. അങ്ങനെ ഈ ഇരിക്കുന്ന അലോയ്സ് ഒക്കെ നിങ്ങൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എക്സിസ്റ്റിംഗ് ചിലവർ പറയുമ്പോൾ എന്റെ പണ്ട് അലോയ്സ് മാറിയതാണ്, പക്ഷേ അലോയ്സ് ഭയങ്കര ഫേഡായി, എന്ത് ചെയ്യാം. നമുക്ക് ഇതേപോലെ നമുക്ക് എന്തെങ്കിലും കസ്റ്റം പെയിന്റ് നമുക്ക് അതിന് മുകളിൽ ചെയ്ത് നമുക്ക് ഇത്രയും കൂടി വണ്ടി ഒന്ന് ബ്രാൻഡ് ന്യൂ അലോയ്ക്ക് എടുക്കാം. അതിപ്പോ ഇതുപോലെ ആയിക്കോട്ടെ, സിംഗിൾ കളേഴ്സ് ആയിക്കോട്ടെ, ഇനി അതിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഡ്യുവൽ ടോൺ ആക്കി എടുക്കാം. ഇത് ക്രിസ്റ്റേഡ് അലോയാണ്. നമുക്ക് അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഡ്യുവൽ ടോൺ ആക്കി എടുക്കാം, അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം, ഡിപ്പ് ചെയ്തെടുക്കാം. ഓപ്ഷനും വരുന്നുണ്ട് നമുക്ക് കാർബൺ ഫൈബർ ഫിനിഷ് ആക്കാനോ, നമ്മുടെ ഹൈഡ്രോ ഡിപ്പിംഗ് നമുക്ക് അത് നമുക്ക് ചെയ്യാം. അതെല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അകത്തുള്ള പ്ലാസ്റ്റിക് പാർട്സിന് പെയിന്റ് ചെയ്യാൻ പറ്റുന്ന പെയിന്റിംഗ് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഹൈഡ്രോ ഡിപ്പിംഗ് എല്ലാം നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതും കൂടെ ഒന്ന് കണ്ടുകളേ. ഈ കാണുന്നതാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ച സംഭവം. നമ്മുടെ ഇന്ത്യയിൽ പ്ലാസ്റ്റിക് പാർട്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നമുക്ക് കളർ മാറ്റാം, ഹൈഡ്രോ ഡിപ്പ് ചെയ്യാം, നമുക്ക് ഒരു ചെറിയൊരു വുഡൻ ഫിനിഷ്, ഒന്നും ഇല്ലാത്ത വണ്ടികൾക്ക് നമുക്ക് ഒരു ചെറിയൊരു വുഡൻ ഫിനിഷ് വേണം. നമുക്ക് എങ്ങനെ ടെക്സ്റ്റ് നമുക്ക് ആക്കി എടുത്ത് നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, നമുക്ക് ചെറിയ ചെറിയ ഏരിയ ഏത് കുഴപ്പമില്ല, ഒരു ഹ്യൂജ് ഏരിയ. ഇപ്പൊ ഡാഷ് മൊത്തം എന്നോട് ചെയ്യാൻ പറയരുത്. ഓ അല്ല, നമുക്ക് ഉണ്ട്. അപ്പൊ ഡാഷ് മൊത്തം എന്നോട് ചെയ്യാൻ പറയരുത്, എനിക്കത് ചെയ്യുന്നതിനൊരു ഒരു ലിമിറ്റ് ഉണ്ട്. എന്നാൽ പോലും നമുക്ക് പറ്റാവുന്ന ഏരിയ നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഈ കളേഴ്സ് ഒക്കെ ഇത് അവിടെ അവിടെയായിട്ട് ഞാൻ പലയിടത്തും പല ഡിസ്പ്ലേകളും ഇരിക്കുന്നുണ്ട് കളർ. ഇപ്പൊ നിങ്ങളുടെ പുറകിൽ തന്നെ ഉണ്ട്, പിന്നെ അപ്പുറത്താണെങ്കിൽ ഒരു വലിയ ബോർഡ് കണ്ടു, ചെറിയ ചെറിയ നമുക്ക് ക്യാപ്സൂൾ സൈസിലുള്ള ഗുളിക സാധനങ്ങൾ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നത് അല്ല, ഇത് ആ മോൾഡിംഗ് അങ്ങനെ കണ്ടാലാണ് നമുക്ക് ലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് എങ്ങനെയാണ് അല്ലാത്ത ഭാഗത്ത് നമുക്ക് അതിനെ അറിയാം. കാരണം നമ്മൾ അങ്ങനെ ബോൾഡ് ചെയ്യുന്നത് ഇതൊക്കെ ഇത്തിരി കാമിലിയോൺ ടച്ച് ഉള്ള കാമിലിയോൺ ടച്ച് ഉള്ളതുണ്ട്, അതിൽ നമുക്ക് ഫ്ലേക്സ് വരുന്നുണ്ട്. അത് പല രീതിയിൽ ലൈറ്റ് അടിക്കുമ്പോൾ അത് നമുക്ക് കാണുന്ന അപ്പിയറൻസ് വേറെ 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 ആയിരിക്കും അല്ലേ. ബൈജു ചേട്ടൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഇതേപോലെ ഒരു സീറ്റ് ഇരിക്കുന്ന കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എനിക്ക് ഇതുപോലെ ഒന്ന് ഇരിക്കണം. കുറച്ച് നേരം മസാജ് എടുക്കണം, ഇത്രയും നേരം ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ ക്ഷീണിച്ചു, കുറച്ച് നേരം അതെ ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. ഇത് ഏത് വണ്ടിക്ക്
വേണ്ടിയുള്ള സീറ്റ് ആണ് ടെമ്പോ ട്രാവലർ ആയിക്കോട്ടെ, നമുക്ക് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത്രയും കൂടി നമുക്ക് ഒരു വലിയ സീറ്റ് വിത്ത് മസാജർ, അതുപോലെ വെന്റിലേറ്റർ സീറ്റ്സ് നമുക്ക് വെക്കണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇത് പല പാറ്റേണിലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ക്യാപ്റ്റൻ സീറ്റ് തന്നെ പറയാം നമുക്ക് പക്കായിട്ട്. കൊള്ളാം കൊള്ളാം, നൈസ് പരിപാടി. ഞാൻ ഇതിന്റെ ഇതിലിരിക്കുന്നതിന്റെ ഒരു സുഖത്തില് ഞാൻ വീഡിയോ എടുക്കുന്ന പോലെ അല്ലേ വെറുതെ ഇരുന്ന് സംസാരിക്കുന്നത്, ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ അടുത്തടുത്തേക്ക് പോവാം. ഇവിടെ ഈ കാണുന്ന ഒരു ഇന്നോവയാണ്, ഇതിനകത്തുള്ള സകല സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് ഇട്ട് സൈഡിലെ പാനൽസ് ഒക്കെ മാറ്റി. ഇതെന്താ ഉദ്ദേശം? ഇത് വസ്ത്രാക്ഷേപം ചെയ്തിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വണ്ടി ഓൾമോസ്റ്റ് 1 lakh km വണ്ടി ഓടി, കസ്റ്റമർക്ക് ഒന്നുകൂടി ഒന്ന് റീഫർബിഷ് ചെയ്തെടുത്ത് വണ്ടി ഒരു ബ്രാൻഡ് വണ്ടി ആക്കണം. അപ്പൊ നമ്മളാണ് ടെയിൽ ലാമ്പ്സ് ഒക്കെ മാറ്റി. ഇപ്പൊ നമ്മള് സ്കേർട്ടിങ്സ് വരും, സീറ്റ്സ് എല്ലാം കംപ്ലീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു പുതിയ മോഡലിലേക്കുള്ള ഫേസ് ലിഫ്റ്റ് ആണോ? ഫേസ് ലിഫ്റ്റ് ബാക്കിൽ അന്ന് ടി ആർ ഡി എഡിഷൻ വണ്ടി വന്നിരുന്നു, അപ്പൊ അതിന്റെ എഡിഷന്റെ ഒരു വലിയ ബമ്പർ വരും. പിന്നെ അതേപോലെ തന്നെ ടെയിലാംസ് നമ്മൾ ലീഡ് ആക്കി. ഇനി സീറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ഫുള്ള് നമ്മൾ സീറ്റ്സ് മാറ്റി വന്നു. അതിന്റെ ഒപ്പം തന്നെ ഡോർ പാഡ്സിന് പോലത്തെ എല്ലാ അപ്പോസ്റ്റ് വർക്ക് മൊത്തം മാറ്റി. പെയിന്റിംഗ് പരിപാടിയാണോ ചെയ്യുന്നത്? അതില്ല, ഇതിന് മെയിൻ സീറ്റ്സ് മാറ്റുന്നത്, അപ്പോസ്റ്റ് മെയിൻ മാറ്റുന്നത്. സ്റ്റീറിംഗ് ഒക്കെ അഴിച്ചു, സ്റ്റീറിംഗിന് മുകളിൽ പുതിയ ലെതർ വരും, ഗിയർ നോബിന് മുകളിൽ ഗിയർ ബൂട്ട് ആയിക്കോട്ടെ എല്ലാം മാറി. നമ്മൾ ഡീപ് ഇന്റീരിയർ ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വണ്ടി ബ്രാൻഡ് ന്യൂ വണ്ടി. എക്സ്റ്റീരിയല് നമുക്ക് അത്യാവശ്യമുള്ള പെയിന്റ് ജോബ്സും കഴിഞ്ഞു, സെറാമിക് കോട്ടിങ്ങും. ഇന്നോവ ഒരു 1 lakh km എന്ന് പറഞ്ഞാൽ അപ്പോഴും അതൊരു പുതിയ വണ്ടി തന്നെയാണ്. 3 lakh km ഓടിയ വണ്ടി കൊണ്ട് ഞാൻ ഇവിടെ നാട്ടിൽ വന്ന ടൈമിൽ ആദ്യം ഏകദേശം ഒരു മാസം കുറെ ലോകം കുറെ ഓടിയത്. അങ്ങനെ അങ്ങനെ അടിപൊളി സംഭവം. അപ്പൊ ഇത് ഇനി എത്ര നാൾ എടുക്കുമായിരിക്കും ഇതൊന്ന് റെഡിയായി വരാനായിട്ട് മൊത്തത്തില്? ഇത് ഓൾമോസ്റ്റ് ഒരു 4 ദിവസം. നമ്മള് നേരത്തെ സെറാമിക് കോട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, മറ്റേ പി പി എഫ് എന്ന് പറഞ്ഞ വേറൊരു പരിപാടിയില്ലേ, അത് ചെയ്യുന്നുണ്ടോ? ഞാൻ ഇവിടെ ഇതിന്റെ ബെയിൽ വന്നപ്പോഴേ ഞാൻ ഓർത്തത്. പി പി എഫ് എങ്ങനെയാണ് അതിന്? ഫിലിം അത് ഡിപ്പെൻസ് ആണ്, 3 ഇയർ വരുന്നുണ്ട്, 5 ഇയർ വരുന്നുണ്ട്, 7 അതൊക്കെ 10 ഇയേഴ്സ് വരെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പല ഫാൻസ് ഉണ്ട്, മെയിൻ ആയിട്ട് ബോഡി ഫാൻസ് ആണ് ചെയ്യുന്നത്. ബോഡി ഫാൻസിലാവുമ്പോ അവർ അത് 10 ഇയർ സപ്പോർട്ട് തരുന്നുണ്ട്, വാറണ്ടി തരുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ പുതിയ ഹ്യുണ്ടായിയുടെ എൻലൈൻ i20 ആണ് ഈ കിടക്കുന്നത്. ഒരു പുതിയ വണ്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി മനുഷ്യൻ? എല്ലാവർക്കും ഉള്ള ചെറിയ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ ഒന്നാണ്, നല്ലൊരു ഹോൺ വേണം. ഇതിന് ഹോൺ വെക്കണമെങ്കിൽ വേറെ നമുക്ക് ഉള്ളില് വെക്കാൻ ഹോൺ വെക്കാം. നമുക്ക് അതല്ല, പ്രോപ്പർ ആയിട്ട് കമ്പനി എങ്ങനെയാണ് തരുന്നത് അതേ സാധനം നമുക്ക് വൃത്തിയിൽ ഹോൺ വെക്കുക വെച്ചുകൊടുക്ക. ഓപ്ഷൻ ഇല്ല, വേറൊന്നുമല്ല അത് കളിക്കുക. എന്തായാലും ഞാൻ അവിടുന്ന് വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇവരെന്തോ കാര്യമായിട്ട് ഇവിടെ ചെയ്യുക. ചെറിയ എന്തിനാണ് ഈ ചെറിയ ഹോൺ വെക്കുക? അല്ല, നമ്മൾ ചെയ്യുമ്പോ അതിന്റേതായ പ്രൊഫഷണൽ രീതിയിൽ വൃത്തിയിൽ ചെയ്യുക. അത് പുതിയ വണ്ടിയാണ്, അപ്പൊ അതുകൊണ്ടാണ് ബമ്പർ വീട്ടുമ്പോൾ ഹോൺ വെക്കുന്നത്, വേറെ ഒന്നുമില്ല. പിന്നെയുണ്ട് ഹോൺ മാത്രല്ല, അതിലേക്ക് നമ്മൾ ഓൺലി സെറാമിക് കഴിഞ്ഞ വണ്ടിക്ക്, പിന്നെ നമുക്ക് ഡാഷ് കാംസ് ഉണ്ട്, വർക്ക് വേറെ ഉണ്ട്, അതിന്റെ വാട്ടാണ് ഹോൺ മാറ്റുന്നത്. അങ്ങനെ അപ്പൊ നമ്മുടെ ടെയിന്റെ സസ്പെൻഷൻ ചെയ്ത ഒരു ഫോർച്യൂണർ ഇവിടെ കിടപ്പുണ്ടെന്ന് നമുക്ക് അതും കൂടെ കണ്ടോളാം. നമ്മൾ നേരത്തെ പറഞ്ഞ ടീമിന്റെ സസ്പെൻഷൻ ചെയ്ത ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. ഇതിപ്പോ ഒരു ഫോർച്യൂണർ അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ഫസ്റ്റ് ജനറേഷൻ ഫോർച്യൂണർ അല്ലേ? അതെ. അപ്പോ ഇത് ഈ കാണുന്ന സംഭവം ഇത് എത്ര നാളായി ചെയ്തിട്ട്? ഇത് ഓൾമോസ്റ്റ് ചെയ്തിട്ടിപ്പോ ഒരു 6-7 കൊല്ലം വർഷമായി. 6-7 കൊല്ലം. ഓക്കെ, ഇതേപോലെ ഇപ്പൊ ഫോർച്യൂണർ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരുന്നു അതിന്റെ കോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പറയുന്നത്? ഓൾമോസ്റ്റ് സ്റ്റാർട്ടിംഗ് നമുക്ക് ഒരു 95 ഓൾമോസ്റ്റ് 1 lakh km ഓടി. ശേഷം അത്രയും ഓടി. അപ്പൊ ഇതിപ്പോ വന്നിരിക്കുന്ന നമ്മുടെ GDFC ഓക്കെ, അത് ഉള്ളതാണോ വന്നിരിക്കുന്നത്? EDFC ഉള്ള മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ 90K റേഞ്ചിന് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വണ്ടി പെട്ടെന്ന് പൊക്കുമ്പോ പ്രത്യേകിച്ച് എടുത്ത് കാണാം ഈ പച്ച കളർ. എല്ലാവർക്കും പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന കളറും കൂടിയാണ് വണ്ടി. അപ്പൊ ടീം ചെയ്ത വണ്ടിയാണോ അറിയാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഗ്രീൻ. അപ്പൊ ഇത് ഇതെന്താ ഇപ്പൊ എന്ത് വർക്കിന് വേണ്ടിയിട്ടാണ് വന്നത് വണ്ടി? ഇപ്പൊ പീരിയോഡിക് സർവീസ് എന്നുള്ളതാണ്. പീരിയോഡിക് സർവീസ് അങ്ങനത്തെ പരിപാടിയുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മള്? അതായത് അതിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എന്നേക്കാൾ കൂടുതൽ ഇത്രയും കൂടി നിങ്ങൾക്ക് ആധികാരികമായിട്ട് പറയുന്ന ആളുണ്ട്, പ്രജിത്ത് പറഞ്ഞിട്ട്. ആളാണ് ഇതിനെ മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത്, സർവീസ് ഹാൻഡിൽ ചെയ്യുന്നത്. ആൾ നിങ്ങൾക്ക് സർവീസ് പറയുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുന്ന സർവീസ് ആയിക്കോട്ടെ, ബോഡി ഇംപെയർ സെക്ഷൻ ആയിക്കോട്ടെ, എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ആൾ ഇത്രയും കൂടി ഈസിയായിട്ട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും. ഓക്കെ ഓക്കെ, അപ്പൊ അതും കൂടെ കണ്ടിട്ട് നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഇതിപ്പോ ശരിക്കും ഞാനിപ്പോ ബൈസി ചേട്ടൻ 50 മിനിറ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് മിക്കവാറും ഇത് എന്നെ അതിനേക്കാൾ 1 മണിക്കൂറിൽ കൂടുതൽ ആവുന്നതാണ് തോന്നണം മൊത്തത്തിൽ. എന്തായാലും നോക്കാം, പ്രോബബ്ലി ദിസ് വിൽ ബി ദ വൺ ഓഫ് ദ ലോങ്സ്റ്റ് വീഡിയോസ് ഇൻ മൈ ചാനൽ. എന്തായാലും എന്തായാലും നമുക്ക് കാണാനുള്ള സംഭവമാണ്. വെറുതെ വളവളടിച്ച് നമ്മൾ സമയം കളഞ്ഞിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ സർവീസിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നു
എന്ന് പറഞ്ഞ അദ്ദേഹം പേരും പേരെന്ന് പറഞ്ഞ പ്രജിത് ജോസ് പ്രജിത് എന്നാണ് ഓക്കെ അവിടെ നേരത്തെ നമ്മൾ സുജിത്തിനെ കണ്ടു ഇവിടെ പ്രജിത് ഉണ്ട് ഇനി വേറെ സജിത്ത് സുജിത്ത് ഇന്ദ്രജിത്ത് എന്നൊക്കെ പറഞ്ഞ വേറെ ആൾക്കാരുണ്ട് അങ്ങനെ അപ്പോ നമ്മൾ ഇനി സർവീസിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് മെയിൻലി സർവീസിൽ വരുന്നത് രണ്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് മെക്കാനിക്കൽ റിപ്പയർസും ഉണ്ട് ബോഡി റിപ്പയർസും ഉണ്ട് മെക്കാനിക്കൽ റിപ്പയർസിൽ നമുക്ക് പീരിയോഡിക് സർവീസ് അതായത് എല്ലാ വണ്ടികളുടെയും ഇയർലി വരുന്ന സർവീസുകൾ അത് വരുന്നുണ്ട് അതല്ലാതെ ചെറിയ ചെറിയ റിപ്പയർ വർക്ക്സ് വന്നു കഴിഞ്ഞാൽ അതും നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ ഇയർലി നമുക്ക് ഡ്യൂ ആവുമ്പോൾ സർവീസ് കിലോമീറ്റർ ആവുമ്പോൾ വരുന്ന സർവീസുകൾ അതും നമ്മൾ ചെയ്യുന്നുണ്ട് അതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും പറയാം ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഫ്രീസ് ആയിപ്പോയി എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ നമ്മളിപ്പോ അത്രയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടിട്ട് വന്നപ്പോ എന്റെ മനസ്സ് ആ ഒരു രീതിയിൽ നിൽക്കുക ഞാൻ ഇതൊരു കാറുകൾക്കുള്ള സൂപ്പർ മാർക്കറ്റ് ആണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി സത്യം പറയാം എന്റെ അത് അപ്പൊ ഞാൻ ഇപ്പൊ ഇത്രയും വർക്ക് ഇങ്ങനെ പറഞ്ഞു തന്നപ്പോ ഞാൻ പെട്ടെന്ന് എനിക്ക് മൊത്തം കളക്ഷൻ ആണ് കട്ടായിപ്പോയി അപ്പൊ അങ്ങനെ ഓക്കെ കണ്ടിന്യൂ പിന്നെ നമുക്ക് വണ്ടികൾ നമ്മൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം വണ്ടികളും നോൺ പ്രീമിയം വണ്ടികളും നമ്മൾ പക്ഷേ ഇവിടെ കാണുന്നത് തന്നെ കൂടുതൽ പ്രീമിയം വണ്ടികളാണ് കൂടുതൽ വരുന്നത് എന്നാലും നോൺ പ്രീമിയം വണ്ടികൾ നമ്മളോട് വരുന്നത് തന്നെയാണ് രണ്ട് വണ്ടികൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇയർലി സർവീസും റണ്ണിംഗ് റിപ്പയറുകളും ചെയ്യുന്നത് തന്നെയാണ് പെയിന്റിംഗും ബാക്കി അങ്ങനത്തെ ബോഡി വർക്സും ഉണ്ട് വേറെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പെയിന്റിംഗ് സെക്ഷൻ ഉണ്ട് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിമുകൾ ഉണ്ട് അതായത് ആക്സിഡന്റൽ റിപ്പയർസ് അത് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ക്യാഷ്ലെസ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മളത് അത് ക്യാഷ്ലെസ് ആയിട്ട് ത്രൂ ചെയ്ത് കൊടുക്കും അത് കൂടാതെ തന്നെ ഇപ്പൊ കസ്റ്റമൈസ്ഡ് പെയിന്റിംഗ് ഉണ്ട് ഇങ്ങനെ നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ വെറൈറ്റി ടൈപ്സ് കസ്റ്റം പെയിന്റിംഗ്സ് ഉണ്ട് ഇപ്പൊ അലോയിലും പെയിന്റിംഗ് പെയിന്റ് ചെയ്യാം ഇനി അതല്ലാതെ ഡീപ്പ് പെയിന്റിംഗ് ഡിപ്പ് ചെയ്യാം അതിനുള്ള ഒരു സെക്ഷൻ നമുക്ക് സെപ്പറേറ്റ് ഉണ്ട് പിന്നെ ഈ ആക്സിഡന്റ് റിപ്പയർസിനൊക്കെ ആയിട്ട് നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള എല്ലാ ടൂൾസും നമ്മൾ ഇവിടെ എക്യുപ്ഡ് ആണ് ഒരു ഇത്രയും വലിയൊരു ഗ്രൂപ്പിന്റെ സ്ഥാപനം ആയതുകൊണ്ട് അവരെന്തായാലും അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ പ്രിപ്പയർഡ് ആയിട്ട് ഇവരും കളത്തിലേക്ക് ഇറങ്ങും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല മെഷീനറീസും നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ നമ്മൾ റിപ്പയർ ചെയ്യുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള ഫെസിലിറ്റീസും അതിനാവശ്യമായ ടെക്നീഷ്യൻസ് കൂടുതൽ വർക്ക് ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് വേറെ ഫെസിലിറ്റി ഉണ്ട് വേറൊരു ഫെസിലിറ്റി ഉണ്ട് ബോഡി ഷോപ്പ് ഫെസിലിറ്റി വേറെയുണ്ട് അവിടെ നമുക്ക് ഏകദേശം ഒരു 70 സെന്റ് സ്ഥലത്തിൽ വലിയൊരു ഫെസിലിറ്റിയാണ് അവിടെ ബോഡി ഷോപ്പും പിന്നെ അത് കൂടാതെ തന്നെ എഞ്ചിന്റെ മേജർ വർക്കുകൾ അതായത് എഞ്ചിൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോ റൂംസ് കാര്യങ്ങൾ അതിനായിട്ടുണ്ട് ഓക്കെ അപ്പൊ സൂപ്പർ മാർക്കറ്റിന് വേറെ ഒരു അനക്സ് ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചത് ബാക്കിയുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് അതെ അതെ ബാക്കി മെക്കാനിക്കൽ റിപ്പയർസും അതുപോലെ തന്നെ ബോഡി ഷോപ്പ് പെയിന്റിംഗ് ബൂത്ത് ആക്സിഡന്റ് റിപ്പയർസിനായിട്ടുള്ള സെക്ഷൻസ് ഇതെല്ലാം അവിടെ ഫുള്ള് ലൈനപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അപ്പൊ എന്തായാലും താങ്ക് യു ബ്രദർ അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം ഞാൻ ആക്സിഡന്റ് ആവാതെ അല്ലാതെ ഇടയ്ക്ക് വന്ന് അങ്ങനെ വണ്ടി പിടിക്കാൻ വേണ്ടി വന്ന് കാണുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത് ശരി താങ്ക് യു അങ്ങനെ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരുവിധം വിശദമായിട്ടൊക്കെ കണ്ടു ഇനി കുറേ ഉണ്ട് പക്ഷെ ഞാൻ ക്ഷീണിച്ചു ഞാൻ നിർത്തി ഈ പരിപാടി അങ്ങനെ അത് കഴിഞ്ഞ് ഇനി ഏറ്റവും അവസാനത്തെ ഒരു ഐറ്റം ആണ് പാർക്ക് ആൻഡ് സെയിൽ എന്ന് പറഞ്ഞ പരിപാടി ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീമിയം കാർ ഇവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ ഇവിടെ വെച്ച് പാർക്ക് ആൻഡ് സെയിൽ ചെയ്തു തരും അല്ലേ അതെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല അപ്പൊ ഈ കിടക്കുന്ന ഒരു പഴയ BM 7 സീരീസ് മോഡലാണ് വണ്ടിയാണ് ജസ്റ്റ് 57 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ വണ്ടി അന്ന് 2006 സീരീസ് പറഞ്ഞ വണ്ടി വളരെ റയർ ആണ് അത്ര തന്നെ ഒരു പ്രീമിയം ആൾ ഉപയോഗിച്ച വണ്ടി തന്നെയാണ് വരുന്നത് പെട്രോൾ വണ്ടിയാണ് അപ്പൊ ഇത് പാക്കൻ സെല്ലിന് വേണ്ടി വന്നിട്ടുള്ള വണ്ടി തന്നെയാണ് 57 കിലോമീറ്റർ വണ്ടി ഓടിട്ടാ കൂടിയിട്ടുള്ളൂ ആളതൊന്നും മിണ്ടിയിട്ടില്ല ആള് ഡിമാൻഡ് ചെയ്യാൻ പറയുന്നത് ഇതിനൊക്കെ നമുക്കൊന്നും പ്രൈസ് വെക്കാൻ പറ്റില്ല അതൊക്കെ കസ്റ്റമേഴ്സ് അന്വേഷിച്ചു വരണം ഇതിന് വേണ്ടിയിട്ടുള്ള കസ്റ്റമേഴ്സ് അന്വേഷിച്ചു വരണം ഈ വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ മാത്രമേ കാരണം 750 ആണ് വണ്ടി വളരെ റയർ വണ്ടിയാണ് വരുന്നത് മോസ്റ്റ്ലി ഇതൊരു ഡ്രൈവേഴ്സ് കാർ എന്താ പറയാ ഒരു ഡ്രൈവേഴ്സ് കാർ അല്ല നിങ്ങൾ ബാക്ക് സീറ്റ് പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കാർ ആക്ച്വലി ഒരു ഒരു ഗ്രാൻഡ് ടൂർ ടൂറിസ്മോ ഗ്രാൻഡ് ടൂറിസ്മോ എന്ന് തന്നെ പറയാല്ലേ ആ ഒരു സെറ്റപ്പ് ഉള്ള സംഭവം തന്നെയാണ് അങ്ങനെ അപ്പൊ എന്തായാലും ഇത് ഈ പരിപാടിയും കൂടി ഇവിടെ ഉണ്ട് ഇതിന്റെ വണ്ടി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവര് വിളിച്ചാൽ ഇവരുടെ വേറെ ഏതൊക്കെ വണ്ടിയുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ഈ സ്ഥലം പുഴക്കിൽ എവിടെയാണ് പറയുന്നത് ട്രിവാൻഡ്രത്തിന്റെയും കാസർഗോഡും നേരെ സെൻട്രലായിട്ട് തൃശ്ശൂര് നമുക്ക് പുഴക്കിലെ പുഴക്കിൽ നിപ്പോണ്ടായിട്ട് ഷോറൂം തൊട്ടടുത്ത് അതാണ് ഞാനിപ്പോ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ തല പൊക്കി നോക്കിയപ്പോ അപ്പുറത്തെ നിപ്പോണ്ടായിട്ട് ഷോറൂം അപ്പഴാണ് ഞാൻ അവിടുത്തെ എന്തിനാ വേറെ കഷ്ടപ്പെടുന്നത് അതിന്റെ അടുത്ത് തന്നെയാണ് ഓക്കെ ഓക്കെ നൈസ് അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരുവിധം ഡീറ്റെയിൽസ് ഒക്കെ കവർ ചെയ്യുന്നതാണ് എന്റെ ഒരു വിശ്വാസം ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്താൽ മതി ഇതിന് കോട്ടയത്തെ ഒരു ബ്രാഞ്ച് കോട്ടയത്തും എറണാകുളത്തും ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷോറൂം ഓൾമോസ്റ്റ് ഫൈനൽ വർക്ക് ആയി അടുത്ത ലോഞ്ചിങ് ഉണ്ടാവും കൊച്ചി പിന്നാലെ
കൊച്ചി നമുക്ക് ഉണ്ടാവും. അപ്പൊ ലോഞ്ച് ചെയ്തതിന്റെ പിന്നാലെ ഞാൻ കോട്ടയത്തേക്ക് ഒരു വരല് വരാം. രണ്ടുപേരും അതെ അല്ലേ? അങ്ങനെ അപ്പൊ അങ്ങനെയാണ് പരിപാടി. ഇനി ഇനിയും നിങ്ങളുടെ ഓട്ടോസ്റ്റാർക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ മേടിച്ചാലേ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ക്ഷീണിച്ചു പോയി. അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഡീറ്റെയിൽസ് ഒക്കെ താഴെ തന്നെയുണ്ട്. എന്തറിയണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, പുള്ളിക്കാരൻ റിപ്ലൈ ചെയ്തോളൂ. അങ്ങനെ അപ്പൊ മറ്റൊരു ഫുള്ളോട് ബ്ലോഗുമായിട്ട് ഞങ്ങൾ പിന്നെയും വരാം. ഗുഡ് ബൈ.